നമസ്കാരം. ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരും ദുബായ് റെഡ് ക്രസന്റുമായി കരാറൊന്നും ഉണ്ടായിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം ഇതാ തകർന്ന് തരിപ്പണമാവുകയാണ്. കുറച്ച് കാലങ്ങളായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരും ഒക്കെ ഉയർത്തുന്ന വാദങ്ങളെല്ലാം വെറും പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രേഖകളും മറ്റു കാര്യങ്ങളുമൊക്കെ NIA അന്വേഷണത്തിലും അങ്ങനെയും ഇങ്ങനെയുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇത് മുഴുവൻ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വപ്നയ്ക്ക് കരാർ കൊടുത്തതും അല്ല സ്വപ്നയെ ഇടനിലക്കാരിയാക്കിയതും ഒക്കെ തന്നെ, അതുപോലെ യൂണിടാക്കിൻ്റെ കരാറ്, എല്ലാം ഈ വിഷയത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ലിങ്ക് ചെയ്ത എല്ലാ വിഷയങ്ങളിലും ഈ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വാദങ്ങൾ പച്ചക്കള്ളമാണ്, തെറ്റാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു കള്ളത്തിൻ്റെ വലിയ ഒരു മല കെട്ടി അതിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. എന്നിട്ടും പറയുന്നത് മുഖ്യമന്ത്രിയെ വേട്ടയാടി, അത് ചെയ്തു, ശിവശങ്കർ വഞ്ചകൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ 4 കൊല്ലമായിട്ട് ഈ സർക്കാർ ഭരിക്കുന്ന 4.5 കൊല്ലമായിട്ട് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയുന്നില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത പോലും മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നല്ലേ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകർ കണ്ടതാണല്ലോ. അപ്പോൾ യാതൊരു യോഗ്യതയുമില്ലാതെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന് മാധ്യമങ്ങളോട് കയർക്കുകയും അതുപോലെ തന്നെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് മറുപടി പറയുകയും ഈ കോവിഡ് കണക്കുകൾ നിരത്താൻ വേണ്ടി മാത്രം വാർത്താസമ്മേളനം നടത്തുകയും ചെയ്യുന്ന ഈ രീതി ജനങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളും എന്ന് സർക്കാരോ മുഖ്യമന്ത്രിയോ ആലോചിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാണ്, ഉയരുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UAE ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രസന്റ് കരാർ ഒപ്പിട്ടതിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് തന്നെയാണ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത്. കരാർ ഒപ്പിട്ട 2019 ജൂലൈ 11 രണ്ട് ട്വീറ്റുകളിലായിട്ടാണ് പിണറായി വിജയൻ UAE സഹായത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യത്തേതിൽ കേരളത്തിന്റെ പുനർനിർമ്മാണ പദ്ധതിക്ക് UAE റെഡ് ക്രസന്റ് പിന്തുണ നൽകും. ഞങ്ങളുടെ യോഗത്തിൽ റെഡ് ക്രസന്റ് അധികാരികൾ പിന്തുണ പ്രഖ്യാപിച്ചു. 1st ഘട്ടം എന്ന നിലയിൽ വീടുകൾ നിർമ്മിക്കാനായി 20 കോടിയുടെ സഹായം നൽകും എന്നതായിരുന്നു ആദ്യത്തെ ട്വീറ്റ്. UAE അധികാരികൾക്ക് ഹസ്തദാനം നൽകുന്ന ഒരു ചിത്രത്തോടൊപ്പമാണ് മുഖ്യമന്ത്രി ഇത് ട്വീറ്റ് ചെയ്തത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് 2nd ട്വീറ്റ്. ഇതിന്റെ ഭാഗമായി റെഡ് ക്രസന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. തങ്ങളുടെ പിന്തുണ ഭാവിയിലും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ അവസരത്തിൽ UAE ഭരണാധികാരികളോടും റെഡ് ക്രസന്റ് അധികാരികളോടുമുള്ള നന്ദി അറിയിക്കുന്നു എന്നതായിരുന്നു 2nd ട്വീറ്റ്. മുഖ്യമന്ത്രിക്കും അറബികൾക്കും ഒപ്പം വ്യവസായി MA യൂസഫ് അലിയും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും നിൽക്കുന്ന ചിത്രവും ഒപ്പം ചേർത്തിരുന്നു. സത്യം ഇതായിരിക്കെയാണ് റെഡ് ക്രസന്റ് കരാറുമായി സർക്കാരിന് ബന്ധമില്ല എന്ന നുണ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു 20 കോടി രൂപ ആദ്യഘട്ടമായി നൽകും. കരാർ ഒപ്പിട്ടു, കരാറിൽ ഏർപ്പെട്ടു, റെഡ് ക്രസന്റുമായി, ദുബായ് റെഡ് ക്രസന്റുമായി കരാറിൽ ഏർപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ട്വിറ്ററിൽ വ്യക്തമാക്കി എന്നുള്ളതാണ് വാസ്തവം എന്നിരിക്കെ എന്തിനാണ് ഈ കരാറുമായും റെഡ് ക്രസന്റുമായും ഒന്നും സർക്കാരിന് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത്? ഇനി സർക്കാരിനല്ലേ വേറെ ആർക്കാണ് ബന്ധം? എന്തിനാണ് മുഖ്യമന്ത്രി ഇത് ട്വീറ്റ് ചെയ്തത്? മുഖ്യമന്ത്രി ഇത് ട്വീറ്റ് ചെയ്യുമ്പോൾ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഒഫീഷ്യൽ ട്വീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും സംസ്ഥാന സർക്കാരിന് കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട്. സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ട്വീറ്റിന് അത്രയുള്ളൂ വില. അദ്ദേഹം പറഞ്ഞത് കാര്യമാണെങ്കിൽ തീർച്ചയായും ഈ കരാറുമായി സർക്കാരിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഈ കരാറിന്റെ ഇടനിലക്കാരിയും കമ്മീഷൻ അടിച്ചു മാറ്റുന്ന പെണ്ണുമ്പിള്ളയുമായിരുന്നു സ്വപ്ന എന്നുള്ളത് പിന്നീട് വന്ന വാർത്തകൾ. ഇതറിഞ്ഞതിൽ പിന്നെയാണ് സർക്കാരിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് ജനങ്ങൾ? റെഡ് ക്രസന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മുഹമ്മദ് അഥീഖ് അൽ ഹലാഹിയും ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ UV ജോസും ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ 1st പാർട്ടി റെഡ് ക്രസന്റും 2nd പാർട്ടി കേരള സർക്കാരുമാണെന്ന് വ്യക്തമാക്കുന്നു. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കരാർ ഒപ്പിടൽ ചടങ്ങിൽ എം ശിവശങ്കരനും സ്വപ്ന സുരേഷും ഇല്ലായിരുന്നു എന്ന കാര്യവും ശ്രദ്ധേയമാണ്. റെഡ് ക്രസന്റ് കേരളത്തെ സഹായിക്കാനായി വൻതോതിൽ പിരിവ് നടത്തിയിരുന്നതായി കരാർ ഒപ്പിടൽ വാർത്തയ്ക്കൊപ്പം ഗൾഫ് മാധ്യമങ്ങൾ, ഗൾഫ് ന്യൂസും ഖലീജ് ടൈംസും ഉൾപ്പെടുന്ന ഗൾഫ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കുറേ കള്ളങ്ങൾ കൊണ്ട് ഒരു മല കെട്ടി അതിന് മേളിൽ കയറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPMLE പ്രാദേശിക നേതൃത്വങ്ങൾക്ക് പോലും ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പാണ് ഉള്ളത്. കാരണം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ജനങ്ങൾ വിശ്വസിക്കുന്ന കള്ളമേ പറയാവൂ. കള്ളം പറയുകയാണെങ്കിൽ തന്നെ അത് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയണം, അല്ലെങ്കിൽ കള്ളം പറയരുത്. എന്തൊക്കെയായാലും ശരി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനും, മുഖ്യമന്ത്രിക്ക് നേരിട്ടുണ്ടോ എന്നറിയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിവിധ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഈ റെഡ് ക്രസന്റ് കരാറിലും അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയിലും അതുപോലെ തന്നെ സ്വപ്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയതും സ്വർണ്ണക്കടത്തല്ലാതെ നടത്തിയ എല്ലാ ഇടപാടുകളിലും, ഇവിടെയും UAE ദുബായിലും എല്ലാ രാജ്യങ്ങളിലും വെച്ച് നടന്ന എല്ലാ ഇടപാടുകളിലും എന്തെങ്കിലും ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്.
അത് എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളായി ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെയൊക്കെ തടുക്കാൻ ഓരോ പുതിയ കള്ളങ്ങളുമായി സർക്കാർ വൃത്തങ്ങളും അതുപോലെ തന്നെ മന്ത്രിമാരും ഇതുപോലെ ന്യായീകരണ കമ്മികളും ഒക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് ഇപ്പോഴത്തെ പഴയ കാലമല്ല. സമൂഹ മാധ്യമങ്ങൾ വളരെ ശക്തമാണ്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ പഴയകാലത്തെ ജനങ്ങളല്ല. ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം അത്യാവശ്യം രാഷ്ട്രീയ ബോധമുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ചോദിക്കാനുള്ള കഴിവുണ്ട്, അതിനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങളൊന്ന് വ്യക്തമായി പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും. സത്യം അബദ്ധം പറ്റിയെങ്കിൽ അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാം. താങ്കൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ താങ്കളുടെ ഓഫീസിലുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എങ്കിൽ തീർച്ചയായും തുറന്നു പറയാം. അതൊക്കെയാണ് വേണ്ടത്, അല്ലാതെ വീണ്ടും വീണ്ടും കള്ളം പറയുകയല്ല. അതായത് ഒരു കമ്പനിയുമായി അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായി കരാറിലേർപ്പെട്ടു, അവർ 20 കോടി രൂപ ആദ്യം നൽകും, കംപ്ലീറ്റ് സഹായം നൽകും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ട്വീറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ആ കമ്പനിയുമായി സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഒന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ആര് എങ്ങനെ വിശ്വസിക്കും? ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പച്ചവെള്ളത്തിന് തീപിടിച്ചു എന്ന് പറയുന്നത് പോലെയല്ലേ ഈ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. സർക്കാർ സംവിധാനങ്ങളെയും സർക്കാർ വൃത്തങ്ങളെയും ഒക്കെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് കേരള ജനത. അതിനിപ്പോൾ ഇലക്ഷൻ വരുന്നത് കൊണ്ട് അല്ലാത്ത ചിങ്കോത്തം കളികളുമായി സർക്കാരും സഖാക്കളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല. ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂല്ലോ. എന്തായാലും ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോടും അതുപോലെ തന്നെ സമൂഹത്തോടും പൊതുസമൂഹത്തോടും ഒക്കെ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. പിണറായി വിജയനെ പോലെ ഒരാളെ, എത്രയോ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയെ അതൊന്നും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ താങ്കൾ എന്തായാലും ഈ പറയുന്നതും ഈ അവിടെ പറയുന്നതും ഇവിടെ പറയുന്നതും ഒക്കെ പിന്നീട് കള്ളമാണെന്ന് തെളിയുമ്പോൾ താങ്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളും താങ്കളുടെ സർക്കാരും ഉത്തരം മുട്ടി നിൽക്കുകയാണ്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിന് ഉടൻ തന്നെ പരിഹാരമോ അല്ലെങ്കിൽ പരിഹാര നിർദ്ദേശമോ കാര്യങ്ങളോ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.